ബസ് തൊപ്പി തൊപ്പി കാണാൻ പോവാ വൈറലായിട്ടുള്ള ആളാണല്ലോ തൊപ്പി എന്ന് വീഡിയോ പറഞ്ഞാലേ പ്രശ്നം ഇനി ഇതിന്റെ കമന്റ് ബോക്സ് മൊത്തം ഓനാവും വെൽക്കം ബാക്ക് മാസ്റ്റർ പീസ് നമ്മളെ മലപ്പുറത്തുള്ളത് നമ്മളെ മാസ്റ്റർ പീസിന്റെ ചരിത്രത്തിൽ മൂന്നാമത്തെ വണ്ടിയാണ് ഇറങ്ങാൻ പോണത് നമ്മളെ വേക്കിലിതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മളൊരു പോസ്റ്റ് ചെയ്തിരുന്നു ഏതാണ് വണ്ടി എന്ന് വെച്ചിട്ട് കുറെ ആൾക്കാർ എനിക്ക് കമന്റൊക്കെ ചെയ്ത് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടൊയോട്ടോയുടെ അൾട്ടിസി ടൊയോട്ടോയുടെ എറ്റിയോസും കഴിഞ്ഞു എറ്റിയോസ് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് ഫുള്ളായിട്ട് ഓടിയ വണ്ടിയാണ് അപ്പോൾ ഇനി ഏതാണ് ഇറക്കാൻ പോകണമെന്നുള്ള ഏതാനും നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന കേട്ടോ അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ മാസ്റ്റർ പീസിൻ്റെ നിങ്ങളെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഇതുപോലുള്ള ഓരോ അച്ചീവ്മെൻറ്റൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് പറയാം അല്ലേ അതെ അപ്പോൾ നമുക്ക് എന്താ വണ്ടി നോക്കാം അപ്പോൾ ഇനി കൂടുതലായിട്ട് കണ്ടിട്ടെന്താ ഒരു ഐഡിയ കിട്ടില്ലല്ലോ അങ്ങനെ വണ്ടി ഇതാണ് ഏകദേശം ഒരു ധാരണയൊക്കെ കിട്ടി കാണും എന്താ ഇവിടെ വലിച്ചാൻ വേണ്ടി നമ്മള് വിചാരിക്കുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് പോവാന്ന് അതൊന്നുമില്ല കേട്ടോ അവിടുത്തെ ഒരു വേറെ സംഭവമുണ്ട് പുതിയ വണ്ടി അല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട കൊറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഇതുപോലുള്ള ഒരു 4x4 വണ്ടി എടുക്കാം അല്ലെ ഏതാണ് വണ്ടി എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം എല്ലാ വണ്ടി നമ്മള് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത് ഇറങ്ങൂല അതുകൊണ്ട് നമ്മള് കൺഫ്യൂഷൻ ആക്കുന്നില്ല ഇതിന്റെ പരിപാടിയിലേക്ക് നമ്മളിപ്പോൾ ഉള്ളത് ക്ലാസിക് ഹുണ്ടായിലാണ് പക്ഷേ ഹുണ്ടായിയുടെ വണ്ടി അല്ലത് അപ്പോൾ വണ്ടിയൊക്കെ റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തിരശ്ശീല വീണ് കഴിഞ്ഞാൽ ഇത് ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ ഹുണ്ടായിലാണ് നമ്മളുള്ളത് എന്നാൽ ഹുണ്ടായിയല്ല ഹുണ്ടായിയല്ല വണ്ടി ഹുണ്ടായിലാണ് നമ്മളുള്ളത് പുതിയ വണ്ടികൾ ഹുണ്ടായി എടുത്ത് പോകുമ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ് നമ്മളെന്തായാലും കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മളെ ചടങ്ങിലേക്ക് കടക്കാം യെസ് നമ്മളെ വണ്ടി സ്വപ്ന വണ്ടിയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു 4x4 വണ്ടി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാരുതി ജിപ്സിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ മാരുതി ജിപ്സി 2013 മോഡൽ അതിൽ 2013 യെസ് മിഥുൻബ്രോ ആണ് നമ്മൾ ഹുണ്ടായിൻ്റെ മലപ്പുറത്താണ് ഈ ഒരു ജംഗ്ഷൻ എന്താ ഇങ്ങോട്ട് കറക്റ്റ് പറയാം മച്ചിങ്ങലാണ് അപ്പോൾ ഇതിപ്പോ ഇത് ശരിക്കും പറയാം ഇതേപോലെ കുറേ പല കമ്പനി വണ്ടികളുണ്ട് ഒരുപാട് വണ്ടി എക്സ്ചേഞ്ചിന് വരുന്ന വണ്ടികളാണ് ശരിക്കും നോക്കിയിട്ട് എടുക്കണതാ നമ്മളെല്ലാ പോയിന്റ്സും നോക്കിയിട്ട് എടുക്കുന്ന വണ്ടികളാണ് അപ്പം എന്തായാലും നമുക്ക് സന്തോഷം കാരണം വെച്ചാൽ നമ്മൾ തിരഞ്ഞു നടന്നൊരു വണ്ടിയാണ് അത് നമുക്ക് അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണക്കട്ടോ നമ്മൾ എന്തായാലും പെടുന്നു പുറത്തിറങ്ങുക അല്ലേ ശരി പിന്നെ അപ്പം ഇനി നമുക്ക് നമ്മളെ വീഡിയോ ഒക്കെ ലെവൽ മാറും വേറെ വേറെ കുറേ ഐറ്റംസ് കാണാം ഈ വണ്ടി നമ്മൾ നേരെ വീട്ടിലേക്കല്ലോ കൊണ്ടുവരും ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് കുറച്ച് വർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടറിഞ്ഞ് തന്നെയാണ് അവർ നമുക്ക് തന്നിരിക്കുന്നത് അല്ലറ ചില്ലറ പണികളാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങൾക്ക് നല്ലൊരു സാധനമായിട്ട് ഇങ്ങൾക്ക് കാണിച്ചെടുക്കാം നമ്മൾ വണ്ടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രമുഖരെ കിട്ടിയിട്ടോ അതാ നമ്മുടെ സായി എന്താണ് ഇവിടെ തന്നെയല്ലേ വീട് വീട് ഇവിടെ തന്നെ എന്തൊക്കെ പറയണേ വിവാദങ്ങളൊക്കെ ഉണ്ടോ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടോ വിവാദങ്ങൾ എന്നുണ്ടല്ലോ നമ്മള് വിവാദങ്ങളുടെ പുറകില് ഈ കാറിന്നാണ് ഇപ്പൊ ഇതൊക്കെ പരിപാടി നടത്തല് എടുത്തു ബന്ധപ്പെടാളുണ്ട് ബന്ധപ്പെടാളുണ്ട് ഇവിടെ നാട്ടില് ജിപ്സി ഇറക്കണ അറിഞ്ഞല്ലോ അതെ ഏതായാലും താങ്ക്സ് നമ്മളെ നല്ല സന്തോഷം മത്സരത്തിൽ തന്നെ വന്നോണ്ടില്ലേ വലിയ പറഞ്ഞു ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരിക്കട്ടെ അതിന് മുമ്പ് നമുക്ക് വണ്ടിനെ കുറിച്ച് പറയാം വണ്ടി ഇതാ ജിപ്സി 4x4 വണ്ടിയാണ് MG 413W കിങ് സിസി അതെ 1300 സിസി ആണ് 1100 ഉണ്ട് അതിൽ 1300 സിസി പിന്നെ ഈ വണ്ടികൾ വരുന്നത് നോർമൽ ആണ് ഇപ്പോൾ ഉള്ളത് ഇതുപോലെ എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ചെയ്യാനുണ്ട് കുറച്ച് നമുക്ക് ഒതുങ്ങുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യും കൂടുതലായിട്ട് ചെയ്യാൻ വലിയ താല്പര്യം നമുക്ക് ഇല്ല കേട്ടോ മിലിറ്ററി ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതായത് എത്രയാണ് ഏതൊരു 2000 ശേഷത്തെ പിന്നെ നോർമൽ ആളുകൾക്ക് വണ്ടി ഇറക്കണില്ല പിന്നെ മിലിറ്ററി ഉപയോഗിച്ചതിന് ശേഷം അത് 2013 വന്നു 2022 കേരളത്തിലെത്തി ഇപ്പോൾ ഒരു വർഷം ഓട്ടി അതിന് ശേഷം നമുക്ക് കിട്ടി അല്ലേ ഇനി എന്തായാലും നമ്മൾ കൊണ്ടുപോയി നോക്കട്ടെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറും കാര്യങ്ങളൊക്കെ ദമ്മാട്ടോ ഒന്നുമില്ല അത്യാവശ്യത്തിലുണ്ട് പിന്നെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേ വണ്ടിനെ കുറിച്ച് പറയാമെന്നുള്ളൂ കൂടുതലായിട്ട് പഠിച്ചിട്ട് പറയണം ഗിയർ ഇതാ 4x4 ഫോർ വീൽ ഡ്രൈവ് ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയർ ഉണ്ട് അല്ലേ രണ്ടാമത്തെ ഗിയർ ഉണ്ട് ഫോർ വീൽ ഗിയർ
പിന്നെ അതേപോലെ തന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു സാധാരണ നോർമൽ വണ്ടി കേട്ടോ. പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അപ്പോൾ നമ്മളെന്തായാലും സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പോവാണ്. അത് സായിനോട് കുറച്ച് സംസാരിക്കല്ലേ. അപ്പോൾ ചാനലും കാര്യങ്ങളൊക്കെ ഉഷാറായി പോകും, ഉഷാറായിട്ട് പോകുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മലപ്പുറത്ത് സെൻട്രലായിട്ട് 30 പേര് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ലേ. ഇവിടെ എത്തി ഇവിടെ ഇങ്ങനെ വന്ന് വലിയ സന്തോഷം, കാരണം നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇങ്ങോട്ട് ഒരു ജാടി കാണിക്കാൻ വന്നല്ലോ. അതന്നെ വലിയ കിട്ടും. അത് മതി. എവിടെക്ക ഇങ്ങോട്ടാ യാത്ര? കണ്ണൂർ. കണ്ണൂർ എന്താ വീഡിയോ ആയിട്ട് പർപ്പസ്? തൊപ്പിന് കാണാൻ പോവാ. ഓ, വൈറലായിട്ടുള്ള ആളാണല്ലോ. തൊപ്പി എന്ന് വീഡിയോ പറഞ്ഞാലേ പ്രശ്നം. ഇനി ഇതിന്റെ കമന്റ് ബോക്സ് മൊത്തം ആവും. എന്നാലും പ്രതീക്ഷിക്കാം, വീഡിയോ വരുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മള് പോവാം. ഒഴിവോലെ വരുന്ന സമയത്ത് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോവാണ്. ഈ വണ്ടിന്റെ പ്രശ്നം ഒരിക്കലും വലത്തേ കാലച്ച് കാണില്ല. വലത്തേ കാച്ച് കാലത്ത് ഗൾഫിക്ക് പൊതുവായിട്ട് പോവാ. ഓ, സ്മൂത്ത് സ്റ്റാർട്ടിങ് ആണ്. പൈസ ഓക്കെ എന്നാ പോട്ടെ. ശരി, കാണാം. പോലേ എന്നാ എന്റെ വണ്ടി എടുത്തോ, ഞാൻ എടുത്തു വരാം. ഓക്കെ. അങ്ങനെ നമ്മള് വണ്ടിയും കൊണ്ട് നമ്മൾ പോവാണ്. സംബന്ധിച്ചാലേ ചില്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. നമ്മളെ വർക്ക്ഷോപ്പിന്റെ ആള് വന്ന് നോക്കിയപ്പോൾ പറഞ്ഞാണ് കുറച്ച് കുറച്ച് പണികൾ കേട്ടോ. ജോക്ക് അഫ്സറിന്റെ വർക്ക് അങ്ങനെ അങ്ങനെ, എന്തായാലും സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ, അപ്പൊ അതിൻ്റെതായ വർക്കുകളൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളെ മാസ്റ്റർ പീസിന്റെ ചരിത്രത്തിൽ ജിപ്സി അല്ലെങ്കിൽ ഒരു 4x4 വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഏറ്റവും ആഗ്രഹമായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യ യാത്ര നടത്തിയ സമയത്ത് കുറേ പട്ടാളക്കാരുടെ വണ്ടി കണ്ടിട്ട് അങ്ങനെയാണ് ഇതിന് ശരിക്കും ഒരു കമ്പം തോന്നിയത്, ഇതുപോലെയുള്ള ജിപ്സി എടുക്കണം എന്നുള്ളത്. അതല്ല, അതിനിപ്പോൾ ഒരു അവസരം ഒത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥന വേണം. കാരണം വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടി എല്ലാം കൊണ്ട് റെഡിയായി പോരാ, അപകടമൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുനടക്കാനുള്ളൊരു ഭാഗ്യം കൂടെ വേണമല്ലോ. അപ്പം ഇനി നേരെ അപ്പൊ കൈസ് ഇതാണ് കേട്ടോ അന്നത്തെ വീഡിയോ. സംബന്ധിച്ച് വെച്ചാൽ ഒരു വണ്ടി എടുത്തു, അത് കാണിച്ചു തന്നുള്ളൂ. എന്തൊക്കെയാ അബദ്ധം പറഞ്ഞതെന്ന് അറിയില്ല. പുതിയ വണ്ടി എടുക്കണമെന്നുള്ള ഒരു സന്തോഷത്തിന് എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലേ. അതിനെ കുറിച്ച് വണ്ടിയെ കുറിച്ച് വീഡിയോ ചെയ്യാത്ത ആൾക്കാരാണല്ലോ. അതുകൊണ്ട് അതുകൊണ്ടാണ് 1.3 liter എന്താ ജിപ്സി. അതെ, അപ്പൊ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു 4-wheel ഡ്രൈവ് ഒക്കെ നടത്തിയിട്ട് വീണ്ടും വരുന്നതാണേ. നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിച്ചു തന്നതിന്. നമ്മൾ ആ സ്വപ്നങ്ങൾ ഓരോന്നും നിങ്ങളുടെ ഓരോ കാഴ്ചക്കാരുടെ ഷെയറിങ്ങും കമന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാണ് അല്ലേ. നിന്റെ എന്താ മുന്നോട്ട് കുറച്ച് കാര്യങ്ങൾ ബമ്പറും കാര്യങ്ങളൊക്കെ മാറ്റാല്ലേ. അപ്പൊ അതിനെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.